ശരിക്കും എന്ത് പറഞ്ഞു തുടങ്ങണം എനിക്കറിയില്ല. എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ വന്ന് ഇവിടേക്ക് കാണാൻ പറ്റില്ല. കാരണം ഒരു 3 മാസം ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ നാട്ടിലില്ലായിരുന്നു. നാടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതിരുന്ന ഒരു ഷോയുടെ ഭാഗമായിട്ട്, കൊറോണയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ഷോയുടെ ഭാഗമായിട്ട് 3 മാസം ഇല്ലാതിരുന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് ഷോ ഒരു ഒരു വേദിയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു എന്താ പറയാ ഭയവും ഒക്കെ ഉണ്ട് മനസ്സിൽ. പക്ഷെ എന്നാലും ഒരുപാട് സന്തോഷം. കാരണം ഇവിടെ മധുര നേരത്തെ സൂചിപ്പിച്ചെടുക്കുന്നതിന് തുടങ്ങാം. മധുര പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ഷരയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ വേദിയാണെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദിയാണ്. ഒരു കലാകാരി എന്ന നിലയിൽ ഞാൻ എൻ്റെ എല്ലാ തുടക്കം കുറിച്ചതും എൻ്റെ സ്കൂളിൽ നിന്നാണ്, എൻ്റെ വിദ്യാലയത്തിൽ നിന്നാണ്, ആ സ്റ്റേജിൽ നിന്നാണ് എൻ്റെ എല്ലാ അരങ്ങേറ്റവും ഞാൻ കുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എത്ര വേദികളിൽ പോയി എനിക്ക് തോന്നുന്നു ഏകദേശം 300-ഓളത്തിലധികം കൊളാബറേഷൻസ് ജീവിതത്തിൽ ചെയ്യാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം വിദ്യാലയങ്ങളിൽ പോകുമ്പോഴാണ്. കാരണം അവിടെ നിന്ന് തുടങ്ങിയ ആളായതുകൊണ്ട് അവിടെയൊക്കെ തിരിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ അത്രയധികം സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനപ്പെട്ട, ഏറ്റവും വിലപ്പെട്ട വ്യക്തിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മാസങ്ങൾക്ക് ശേഷം ഒരു ഇനാഗ്രേഷൻ അല്ലെങ്കിൽ ഒരു വേദി തുടക്കം കുറിക്കുമ്പോൾ ഏറ്റവും എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ബഹുമതിയായിട്ടാണ് ഞാനത് കാണുന്നത്. കാരണം ഏറ്റവും ഇഷ്ടകരമായ, ഏറ്റവും സ്നേഹമുള്ള, ഏറ്റവും സത്യസന്ധരായ ആളുകളുടെ, ഞാൻ വേറെ ഏത് രീതിയിൽ പോയാലും ഇപ്പം വലിയൊരു ജ്വല്ലറിയുടെ ഇനാഗ്രേഷൻ പോയാലും അല്ലെങ്കിൽ വേറൊരു വലിയ ഇനാഗ്രേഷൻ പോയാലൊന്നും എനിക്ക് കിട്ടാത്ത ഏറ്റവും സത്യസന്ധമായ, സ്നേഹമുള്ള, നന്മയുള്ള മുഖങ്ങളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതിൽ പല ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വേറെ ഒന്നും കിട്ടാനില്ല. ഭയങ്കര അനുഗ്രഹമുള്ള ആളായിട്ട് ഞാൻ എനിക്ക് ഭയങ്കര പങ്കു തോന്നുന്നത്. ഇനി ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു കലാകാരിയായിട്ട് കൂടാതെ ഇവിടെ വരാൻ പറ്റിയത്, നിങ്ങളെന്നെ തിരിച്ചറിഞ്ഞത്, നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തത്, എന്നെ സ്നേഹിക്കുന്നത്, എനിക്കൊരു ആദരവ് തരുന്നതൊക്കെ ഒരു കലാകാരി എന്ന നിലയിലാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. കാരണം പ്രത്യേകിച്ച് ഇന്ന് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ വരാൻ പറ്റിയതാണ് ഒരുപാട് സന്തോഷം. അത് ഞാൻ പറയുന്നത് എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അഭിനയിക്കാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര എൻ്റെ ഹസ്ബൻഡ് ഡയറക്ടറാണ്. അപ്പം അദ്ദേഹം എപ്പോഴും എന്നെ കളിയാക്കാനൊക്കെ പറയും, എത്ര വഴക്കിട്ടുണ്ടായാലും എന്ത് പഴക്കുണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും ക്യാമറ ഓൺ എന്ന് പറയുമ്പോൾ ഇവിടെ പെട്ടെന്ന് ഓക്കെ ആവുന്നു. കാരണം നമ്മൾ അത്രയും സന്തോഷം കൂടെ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ടീച്ചറെ നേരത്തെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വെൽക്കം സ്പീച്ചൊക്കെ ചെറുതൊക്കെ മെൻഷൻ ചെയ്ത പോലെ നമ്മൾ ഈയൊരു അവസരം കിട്ടണം, വേദി കിട്ടുക, അവസരം കിട്ടാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് അങ്ങനെ കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇപ്പോൾ ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ വേദി കിട്ടാറുള്ളത്. കാരണം അത്രയും ആളുകളായിട്ടുള്ള പിള്ളേരാണ്, പെർഫോം ചെയ്യാനുള്ള സ്പേസ് കുറവാണ്, വേദികൾ കുറവാണ്. പക്ഷെ ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ പ്ലാറ്റ്ഫോം വേണ്ടിയിട്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്താം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ഫസ്റ്റ് കിട്ടുമോ സെക്കൻഡ് കിട്ടുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേദിയിൽ കയറി പെർഫോം ചെയ്യാൻ പറ്റില്ല. അതാണ് നമുക്ക് കായമില്ലാന്നുണ്ടല്ലേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ കിട്ടുന്ന വേദികൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അവിടെ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളത് ഇത് ഏറ്റവും സെക്കൻഡേ ആണ്, നമുക്ക് ലാസ്റ്റാണ്. അത് ഫസ്റ്റോ സെക്കൻഡ് എന്തോ ആയിരിക്കണം, പക്ഷെ പെർഫോം ചെയ്യുക. നമ്മൾ ചെറിയ വേണ്ടായിരിക്കും, ചിലപ്പോൾ പാട്ടായിരിക്കാം, ചിലപ്പോൾ ചിത്രരചനയായിരിക്കാം, ചിലപ്പോൾ ഡാൻസ് കളിക്കാമെന്നുള്ളത്. എനിക്ക് ഞാൻ ബേസിക്കലി ഇതുവരെ ഡാൻസ് പഠിച്ചിട്ടുള്ള ഒരാളല്ല, പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഡാൻസ് കളിക്കാൻ ഒരു അവസരം കിട്ടിയാണ് എന്തായാലും കളിക്കാൻ ഡാൻസ് കളിക്കും. കാരണം എനിക്ക് ഇഷ്ടമാണ്. കാരണം നമുക്ക് ആരും നമ്മളെ നിർബന്ധിച്ച് ഡാൻസ് കളിക്കുന്നതിനെ ആരും നിർബന്ധിക്കില്ല. കാരണം ഒരുപാട് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാർക്കും ഒരുപാട് കഴിവുകളുള്ളതുകൊണ്ട് ആരും നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കില്ല. അപ്പം നമുക്ക് കിട്ടുന്ന അവസരം നമ്മളായിട്ട് ഉപയോഗപ്പെടുത്തണം. പിന്നെ നല്ല കുട്ടികളായിട്ട് പഠിക്കണം. വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പുറത്തു പോകുമ്പോഴാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇപ്പം സാധാരണ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് വസ്ത്രങ്ങളിൽ ഒന്നോ രണ്ടോ പിള്ളേർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. പക്ഷെ ഇപ്പം ഇവിടെ എന്തുമായിട്ട് പഠിക്കുന്ന പിള്ളേരാണ്, ഭയങ്കരമായിട്ട് നല്ല കുട്ടികളാണ്. അത് മാത്രമല്ല ഇപ്പം അധ്യാപകരാണെങ്കിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഞാനൊരു 10th-10th class പഠിക്കുമ്പോൾ വലിയ പിള്ളേരായിരുന്നു, വലിയ പിള്ളേരായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ ഭയങ്കര കുഞ്ഞു കുട്ടികളാണ്. ഞാനിപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന ഇതൊക്കെ എൻ്റെ ചെറിയ കുട്ടികളാണ്. പക്ഷേ നിങ്ങൾ അധ്യാപകരോട്
കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിന്, കാരണം നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നമ്മുടെ ഒരു ലൈഫിൽ ഇപ്പം എനിക്ക് ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലാണ് നിങ്ങൾ ഇപ്പം നിൽക്കുന്നത്. ഒരു ടെൻഷൻ ഇല്ല, വല്ലപ്പോൾ ഒരു ടീച്ചേഴ്സ് വല്ല വഴക്ക് പറയോ, പാരൻസിൻ്റെ എന്തെങ്കിലും തല കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു പേടിയല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, ഏറ്റവും നല്ല ലൈഫിലാണ് ഇപ്പം നിമിഷത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. മാക്സിമം എൻജോയ് ചെയ്യുക, നന്നായി പഠിക്കുക, പാരൻസിനെ ബഹുമാനിക്കുക, ടീച്ചേഴ്സിനെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, എല്ലാവരോടും സ്നേഹം ഉണ്ടാവും. നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഇപ്പം നമ്മുടെ ലോക്കൽ സ്പീച്ചസ് അവർ മെൻഷൻ ചെയ്ത പോലെ നമ്മൾ മത്സരിക്കുമ്പോൾ പോലും ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ പോലും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ കൂടെ നിർത്തുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അതൊരു കോമ്പറ്റീഷൻ ആയാലും നമ്മുടെ ലൈഫിലായാലും എവിടെയായാലും കൂടെ നിൽക്കുന്ന ആൾക്കാരെ, സഹജീവികളെ, നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ കൂടെ നിർത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ കൂടെ നിർത്തുക, എല്ലാവരെയും സ്നേഹിക്കുക. നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലോ ഇപ്പം എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലേ? നമ്മളെ ചിലപ്പോൾ നമ്മൾ പിണങ്ങിയിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാകുമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ അയൽവാസിയായിട്ടൊക്കെ മുട്ട കഴിയായിരിക്കും, അല്ലേ? അപ്പം എല്ലാവരും നമ്മളെ സ്നേഹിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു 100 പേരിന് 10 പേര് നമ്മളെ സ്നേഹിച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിക്കും. എല്ലാവരെക്കൊണ്ടും ഇപ്പോൾ നമുക്ക് നമ്മൾ എന്താ പറയുക, ഭയങ്കര ക്വാളിറ്റി ഉള്ള ആൾക്കാരാണെന്ന് നമുക്ക് പറയിപ്പിക്കാൻ പറ്റും. പക്ഷെ ആരെക്കൊണ്ടും മാക്സിമം മോശമാണെന്ന് പറയിപ്പിക്കാതിരിക്കുക. പിന്നെ നമുക്ക് എല്ലാവർക്കും മറ്റേ എക്സ്ട്രാ എന്താ പറയുക ടാലൻ്റ് ഉള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല. പക്ഷേ കുഞ്ഞു 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 കുഞ്ഞ് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത കുഞ്ഞു 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 കഴിവുകൾ എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും നല്ല കുട്ടികളാണ്, എല്ലാവരും നല്ല മക്കളാണ്. ആ കഴിവുകൾ എന്തെങ്കിലായാലും അത് പെർഫോം ചെയ്യുക, അത് പുറത്ത് കൊണ്ടുവരിക. നാളെ നമുക്ക് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അല്ല ചേച്ചിയെ പോലെ ഒരു ആക്ട്രസ്സും മാത്രമേ വേണം, നമുക്ക് എല്ലാവരും വേണേ. നമുക്ക് ഓട്ടോ ഡ്രൈവർ വേണം, നമുക്ക് എന്താ പറയുക ഡോക്ടേഴ്സും വേണം, എഞ്ചിനീയേഴ്സും വേണം, ആക്ടേഴ്സ് വേണം, എല്ലാവരും വേണം. അപ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കാരിൽ എല്ലാവരും വേണം. അപ്പോൾ നമുക്ക് ഏത് മേഖലയിൽ ഏത് പ്രൊഫഷൻ നമ്മൾ എടുക്കുമ്പോൾ ഏത് പ്രൊഫഷനിൽ എത്തുമ്പോഴാണോ നമുക്ക് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും നന്നായി സന്തോഷത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്നത് ആ പ്രൊഫഷൻ നമ്മൾ ചെയ്യണം.